Hello friends, welcome to my channel. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റവ വെച്ചിട്ട് ഒരു പൊങ്കലാണ്. അപ്പൊ നമുക്ക് റവ പൊങ്കൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് കാണാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് റവ, പിന്നെ ഒരു അര കപ്പ് ചെറുവേറ്റിയും പരിപ്പ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 2 teaspoon കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 teaspoon നല്ല ജീരകം, ഒരു 10-15 കാഷ്നട്ട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാഷ്നട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗീയും വേണം, പിന്നെ കായപ്പൊടിയും വേണം. അപ്പം ആദ്യം തന്നെ നമ്മുടെ കടായി നന്നായി ഒന്ന് ചൂടായി വരട്ടെ. കടായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറുവേറ്റിയും പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചെറുവേറ്റിയും പരിപ്പ് ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുവേറ്റിയും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 3 whistle വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പരിപ്പൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ സെയിം കടായിലേക്ക് ഞാനൊരു 3 tablespoon നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും, പിന്നെ ഞാൻ ഈ ലേശം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കറിവേപ്പില ഇൻഗ്രീഡിയൻസിലേക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വട്ടി കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കാഷ്നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാഷ്യൂവിൻ്റെ കളറൊക്കെ ലേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ലേശം കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 cup വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതേ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റവ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കട്ടകളൊന്നും കൂടാതെ തന്നെ നമ്മുടെ റവ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ റവ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റവ കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ റവയൊക്കെ നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ ചെറുവേറ്റിൻ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെറുവേറ്റിൻ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. നമ്മുടെ റവയിലേക്ക് നമ്മുടെ ഈ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇത്രയും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇതിലേക്ക് ലേശം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ മയൂർ ടേസ്റ്റി ട്രീറ്റ്സ്.